ഹലോ, എല്ലാവരും എന്ത് പറയണോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നമ്മളൊന്ന് ഹാപ്പി ആയിട്ടിരിക്കണോ? വിഷു ആഘോഷമൊക്കെ കഴിഞ്ഞു, നല്ല തിരക്കായിരുന്നു, ഒത്തിരി പ്ലാൻസ് ഒക്കെ അയക്കാനുണ്ടായിരുന്നു. ഇന്നത്തെയും കൂടി കൂട്ടിയിട്ട് 51 കൊറിയർ നമ്മൾ അയച്ചു കഴിഞ്ഞു കേട്ടോ. ഒത്തിരി സന്തോഷം, നല്ലോണം ഓർഡർ കിട്ടിയായിരുന്നു. ഈ തിരക്കിനിടയിലും അതും ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആ വിശേഷങ്ങളും അതുപോലെ നമ്മൾ കണ്ട കുറച്ച് പ്ലാൻസും നമ്മുടെ വിഷു തിരക്കുകളൊക്കെ ആണോ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെറൈറ്റി പ്ലാൻസ് ഒക്കെ കാണിക്കാണ് കേട്ടോ. നമ്മുടെ മാമൻ്റെ വീടാണിത്. മാമൻ്റെ വീട്ടിൽ ഒത്തിരി പ്ലാൻസ് ഉണ്ട്. മാമൻ റിട്ടയർഡ് SI ആണ് കേട്ടോ. നാരായണൻ എന്നാണ് മാമൻ്റെ പേര്. അപ്പോൾ മാമൻ്റെ വീട്ടിലെ പ്ലാൻസ് ആണ് ഞാൻ ഒത്തിരി വീഡിയോസിലത് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അന്ന് കാണിക്കാത്ത കുറച്ച് വെറൈറ്റീസ് ആണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. ഈ ഒരു പ്ലാന്റൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് സെയിലിനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ പേർക്ക് കൊടുത്തൊരു പ്ലാന്റാണ്. അപ്പോൾ ലീഫുകളുടെ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഇത്. നല്ല രസമാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട്. പിന്നെ ഇവിടെ ഒത്തിരി ചെമ്പരത്തി വെറൈറ്റികളുണ്ട്. മിക്കതിലും ഫ്ലവർ ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊന്നും കാണിക്കാതെ കുറച്ച് ഒത്തിരി വ്യത്യസ്തമായത് കാണിക്കാം കേട്ടോ. എല്ലാം നല്ല ഭംഗിയിൽ തന്നെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മളെപ്പോഴും എല്ലായിടത്തും കാണുന്ന പ്ലാന്റ്സ് അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് വെറൈറ്റീസ് ഈ ഒരു വീട്ടിലുണ്ട് കേട്ടോ. ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ഇതിൽ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസ് പോലെ ചെറിയ ചെറിയ കായുണ്ട്. ഇത് എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. ചെറിയ മുള്ളുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ മുള്ള് നമ്മുടെ കയ്യിൽ കയറാൻ ചാൻസ് ഉണ്ട്. നല്ല രസമുണ്ട് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് ഏരിയയിൽ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ഹൈറ്റിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയായിട്ട് എനിക്കിതിനെ കണ്ടപ്പോൾ തോന്നി കേട്ടോ. അങ്ങനെ എവിടെയും ഇത് കണ്ടിട്ടില്ല. അടുത്തത് ഒരു ചെമ്പരത്തിയുടെ വെറൈറ്റി തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെ ഇത്തിരി കൂടി മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ്. ഇത്തിരി ഹൈറ്റിലാണ് പോയിരിക്കുന്നത്. പക്ഷേ പൂക്കൾ ചെറുതാണ് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ്, ഇത് ഈ ഒരു ലീഫിൽ തന്നെ 3 ടൈപ്പ് കളർ വരും. പിന്നെ ഇതാ ഒരു പടരുന്ന ഒരു ചെടി, എന്താണ് അതറിയില്ല കണ്ടിട്ട്. പിന്നെ റംബൂട്ടാൻ നിറയെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി റംബൂട്ടാൻ ഇവിടെ ഉണ്ട്. നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ എല്ലാവർക്കും മാമൻ എല്ലാ വീട്ടിലും കൊണ്ട് തരും കേട്ടോ. നിറയെ ഉണ്ടാവും. 2 ടൈപ്പ് വെറൈറ്റി ഉണ്ട് ഇവിടെ റംബൂട്ടാൻ്റെ തന്നെ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഒരു പ്ലാന്റ്, ഇത് ഡാർക്ക് കളറാണ് കേട്ടോ. കുറച്ചുകൂടി വെയിൽ കൊള്ളുമ്പോൾ ലീഫുകൾക്ക് കുറച്ചുകൂടി ഡാർക്കാവും. പിന്നെ ഇതാണ് അതിൻ്റെ ഫ്ലവർ. ഫ്ലവർ കാണാൻ നല്ല രസമുണ്ട്. ചെത്തിപ്പൂ പോലെ തന്നെ, പക്ഷേ ഒരു ഡാർക്ക് പിങ്കിൽ കുറച്ചൊരു ഡോട്ട് പോലെ. ഇങ്ങനത്തെ ഒരു വെറൈറ്റി കേട്ടോ. അപ്പോൾ അതിൻ്റെ പൂക്കളുണ്ടാവും എനിക്കറിയില്ലായിരുന്നു ഈ ഒരു പ്ലാന്റിന്. പിന്നെ അവിടെ നമ്മൾ നാടൻ കട്ട ചെമ്പരത്തി ഇല്ലേ, അതൊക്കെ ഇപ്പോൾ അങ്ങനെ എവിടെയും കാണാറില്ല ഇങ്ങനത്തെ ചെമ്പരത്തിയൊക്കെ. അതുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു ടൈപ്പൊക്കെ, ഇതൊക്കെ കുറച്ചുകൂടി ഡാർക്ക് കളറാണ് കേട്ടോ. നല്ല കളറാണ്. എൻ്റെ ക്യാമറയിൽ അത്രയും കളർ കിട്ടുന്നില്ല. അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതൊന്നും ഇപ്പോഴത്തെ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഇതൊന്നും അങ്ങനെ കാണാറില്ല. ഞാനങ്ങനെ കാണാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചത്. ഇതുള്ള വീടുകളുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെ ഇതൊന്നും ഈ ഒരു തരം പ്ലാന്റ്സ് ഇപ്പോഴും ഞാൻ ഈ കാണിക്കുന്ന ഈ ചെടികളൊന്നും അങ്ങനെ അധികം എവിടെയും കാണാറില്ല. നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ കായ കാണാനായിട്ട്. അത്യാവശ്യം ഹൈറ്റിൽ വരുന്നൊരു പ്ലാന്റാണ്. അടീനിയം പോലെയൊക്കെ തോന്നും ഇതിൻ്റെ തണ്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. കുറച്ച് കട്ടിയുണ്ട് അതിൻ്റെ സ്റ്റെമ്മൊക്കെ. നല്ല കട്ടിയുള്ളതാണ്, പക്ഷെ ഭയങ്കര സോഫ്റ്റുമാണ്. പിന്നെ ബട്ടർഫ്ലൈ പ്ലാന്റ്സ് നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് ഇവിടെ കാണാൻ പറ്റിയത്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ്. പിന്നെ അടീനിയം നല്ലോണം പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല ഹെൽത്തി അടീനിയം. പിന്നെ അതുപോലെ തന്നെ ഒരു റയർ പ്ലാന്റാണ് ബാറ്റ് ഫ്ലവർ പ്ലാന്റ്. അതിൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ നിന്നാണ് തൈ കിട്ടിയത്. ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇനി കിട്ടുമ്പോൾ തൈ ആവുമ്പോൾ എനിക്ക് തരണം എന്ന്. ഞാൻ ഒത്തിരി പേർക്ക് സെയിൽ ചെയ്തിട്ടുണ്ടത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു പ്ലാന്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എപ്പോഴും പൂക്കളുണ്ടാവും. നല്ല ബ്ലാക്ക് കളറാണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊരു ഗ്രീനിഷ് ഷെയ്ഡിലോട്ട് മാറും കേട്ടോ. ലീഫുകൾ ഭയങ്കര മിനുസമാണ് ഇതിൻ്റെ. അതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ബ്ലാക്ക് ബാറ്റ് ഫ്ലവർ പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിൽ പെട്ടെന്ന് തന്നെ തൈകൾ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ഹെൽത്തി ആയ തൈകൾ. അതിൻ്റെ വേരിൽ നിന്നാണ് പൊട്ടി മുളച്ച് വരുന്നത്. അതൊരു പിന്നെ അതിൽ വിത്തുമുണ്ട്. ഇപ്പം നമ്മൾ കാണിച്ചതിൽ വിത്തുമുണ്ടായിരുന്നു. അത് ചിലപ്പോഴൊക്കെ പിടിച്ച് കിട്ടും. പിന്നെ അടുത്ത പ്ലാന്റ് ഈ ഒരു സിൽവർ പോത്തോസ്, സിങ്കോണിയം, ഇതൊക്കെയാണ്. ഹാങ്ങിങ് പ്ലാന്റ്സ് ഇവിടെ ഒത്തിരി ഉണ്ട്. ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ തന്നെ. അപ്പോൾ സിൽവർ പോത്തോസിൻ്റെ കുറേ കട്ടിങ്സൊക്കെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്തിട്ടുണ്ട്. എപ്പീഷ്യ പ്ലാന്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരും അങ്ങനെ അധികം വലിയ കെയർ കൊടുത്ത് നോക്കുന്നില്ല. സമയക്കുറവുകൊണ്ടും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാണ്ട്. ഈ പിങ്കും ഡാർക്ക് ഗ്രീനും കൂടി വന്നിട്ട് നല്ല രസമുണ്ട് രണ്ടും കാണാനായിട്ട്. എല്ലാം നല്ല ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കാതെ ആകുമ്പോൾ ചെടികൾക്ക് പ്രത്യേക ഒരു ആരോഗ്യം വരികയും. പക്ഷേ പ്ലാന്റ്സിനെ പ്രത്യേകിച്ച്
ഇത്രയും വലുതായിട്ട് മഞ്ചുളപ്പോത്തൂസിനെ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. കാരണം മഞ്ചുളപ്പോത്തൂസ് ഇത്ര സ്ലോ ആണ് വളർച്ച. അപ്പോൾ അത് നല്ലോണം ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ പല ടൈപ്പ് എപ്പിഷ്യ പ്ലാന്റ്സ് ആണ്. പിന്നെ ഇത് സിംഗോണിയ വെറൈറ്റി ആണോ. ഇതെപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ, സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ബ്ലാക്ക് സിംഗോണിയം എന്നാണ് കണ്ടിട്ടുള്ളത്. ഇത് ബ്ലാക്ക് പോത്തൂസ് എന്നും അങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ ഗൂഗിൾ ലെൻസ് വെച്ച് നോക്കിയിട്ടുള്ള അറിവാണ് ഈ പറയുന്നത്. പിന്നെ ഇതാ നല്ല ഭംഗിയുള്ള മഞ്ഞ ചെമ്പരത്തി. മഞ്ഞ ചെമ്പരത്തി ഒന്നും അങ്ങനെ എവിടെയും ഇപ്പോൾ അധികം കാണാറില്ല. നല്ല ഹൈറ്റിൽ തന്നെ വരും, നല്ല രസമാണ് അതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. പിന്നെ ഇത് ഈ ഒരു പ്ലാന്റ് മഴ വരുമ്പോൾ നിറയെ പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിറയെ ഇതാ ഉണ്ടോ ഇങ്ങനെ മൊട്ടുകൾ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ തന്നെ പിങ്ക് ഉണ്ട്, വൈറ്റ്, അങ്ങനെ പല പല വെറൈറ്റികളുണ്ട് ഇതിൻ്റെ. അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് ഈ ഒരു കളറ്. പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് കേട്ടോ. ഇതിവിടെ കാട്ടിലിങ്ങനെ കാട് പിടിച്ച് ഒരു വീടിൻ്റെ പറമ്പിൽ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തൈ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എടുത്താൽ നല്ല രസമാണ് അതിൻ്റെ കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി, ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പൂക്കൾ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റിയും അവിടെ ഉണ്ടായിട്ടോ. പിന്നെ ഇതൊക്കെ നാടൻ പ്ലാന്റ്സ് ആണ്, എന്നാലും ഇപ്പോൾ ഇതൊക്കെ നല്ല ട്രെൻഡായിട്ട് വരുന്നുണ്ട്. പുതിയതായിട്ട് വീട് വെക്കുന്നവരൊക്കെ ഈ ഒരു തരം പ്ലാന്റ്സ് ഒക്കെ വാങ്ങി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതാ ചെത്തി, കട്ടച്ചെത്തിപ്പൂ. ഇതൊക്കെ റോഡിൻ്റെ ഗേറ്റിന് പുറത്താണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെയാണ് നിൽക്കുന്നത്, നല്ല കാട് പിടിച്ചാണ് നിൽക്കുന്നത്. എല്ലാത്തിലും നിറയെ പൂവൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഇതൊക്കെ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെ എവിടെയും അങ്ങനെ കാണുന്നില്ല ഈ പ്ലാന്റ്സൊക്കെ. ഇതൊക്കെ ഈ ഒരു ടൈപ്പ് പ്ലാന്റൊക്കെ അപ്പോൾ ജസ്റ്റ് അതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ കൂടി കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്താണ്. ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ മാമനിങ്ങനെ ഓരോരോ പ്ലാന്റ്സ് തരും, കൊണ്ടുപോയി വെക്ക് സെയിൽ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ തരും. ഞാനങ്ങനെ എപ്പോഴും എടുക്കാറില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോഴും കുറച്ച് ചെടികൾ തന്നിട്ടുണ്ട് വെച്ച് പിടിപ്പിക്കും. പിന്നെ ചാമ്പ അങ്ങനെ അങ്ങനത്തെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൈകളൊക്കെ തരും, എന്നിട്ട് അതൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറയും. അങ്ങനെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ മാമൻ. അപ്പോൾ മാമൻ്റെ വലിയൊരു സപ്പോർട്ടാണ്. പിന്നെ മാമൻ എസ് ഐ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ അത്രയും ഒരു വലിയ പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ധൈര്യം ഉണ്ടാവില്ലേ. അപ്പോൾ അതും എനിക്കുണ്ട് എൻ്റെ ഒരു ബിസിനസ്സിൽ. എനിക്ക് എന്തുണ്ടെങ്കിലും മാമനോട് പറയാം, ആ ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എപ്പോഴും അങ്ങനെ വീഡിയോസ് ഇവിടെ വരുമ്പോൾ ഞാൻ എടുക്കാറുണ്ട്. മാമനത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, എൻ്റെ വീടിൻ്റെ അടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ. നമുക്ക് നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ഫാമിലി ഉണ്ട്. നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം ഈ ഫാമിലി തന്നെയാണ് കേട്ടോ. ഇനി എൻ്റെ ലോട്ടസിലോട്ട് പോവാം. നമ്മുടെ ചന്ദ്രഭാഗത വീണ്ടും പൂ തന്നു, നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് കണ്ടോ. സുന്ദരിയാണ് കേട്ടോ ചന്ദ്രഭാഗ. ഇതിൻ്റെ ട്യൂബർ എടുക്കാനായിട്ടില്ല കേട്ടോ. നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ട്യൂബർ ആയിട്ടുണ്ടോ എന്ന്. ട്യൂബർ ആയിട്ടില്ല, കുറച്ചുകൂടി ഡാർക്ക് റെഡാണ് കേട്ടോ ഇതിന്. അപ്പോൾ ട്യൂബർ ആകുമ്പോൾ നമ്മൾ എന്തായാലും സെയിൽ വീഡിയോ ഇടും. നമുക്ക് കുറച്ച് വെറൈറ്റീസ് അല്ലാതെ തന്നെ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് അധികം ഈ ആഴ്ച വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞോട്ടെ, വരുന്ന ശനിയാഴ്ച ആയിരിക്കോട്ടോ ഇനി അടുത്ത വലിയൊരു വീഡിയോ വരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വലിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ 50-ലധികം ഓർഡർ നമുക്ക് കിട്ടി. അതെല്ലാം എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അത് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ജി പേ തരുന്നത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്, അതിൽ എന്നെ വിളിക്കുക. മറ്റേ നമ്പറിൽ ഒത്തിരി മെസ്സേജ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ കാണണമെന്നില്ല. പ്രത്യേകം പറയുകയാണ്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിലും വെക്കേഷൻ്റെ തിരക്കിൻ്റെ ഇടയിലും ഇതാ പിള്ളേരൊക്കെ വീട്ടിൽ നിറയുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്, 2-3 ആഴ്ചയൊക്കെ അവരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിലും ഞാൻ എൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തിരി അയക്കാനുണ്ടായതൊക്കെ അയച്ചു ഇതാ DTDC-യിൽ നിറഞ്ഞിരുന്നു എൻ്റെ കൊറിയറുകൊണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം, നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ സാധിക്കുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ലുലുവിലൊക്കെ ഒന്ന് പോയി കറങ്ങി, തിരക്കായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ മക്കൾ കൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കണ്ണൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ലുലു ഒക്കെ പോയി. പിന്നെ ഇവിടെ വേറൊരു പെങ്ങളുണ്ട് ആലുവ, ആളുടെ കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരൊക്കെ ആയിട്ട് ആകെ ഒച്ചപ്പാടും ബഹളമാണ് ഇപ്പോൾ വീട്ടിൽ. അപ്പോൾ വെക്കേഷനാണല്ലോ, കുട്ടികളും ഒന്ന് റിലാക്സ് ആവണത്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ പോവുകയാണ് കേട്ടോ നമ്മുടെ ദിവസങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സെയിൽ വീഡിയോ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക. ഒത്തിരി വെറൈറ്റി ഉണ്ടാവും കേട്ടോ, കുറേ പേര് അയക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക, എല്ലാവരും അടിച്ച് വിളിക്കുക, വെക്കേഷനൊക്കെ അടിച്ച് വിളിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിന്നോളൂ. ബൈ ഫ്രണ്ട്സ്.